എന്റെ മോനെ പ്രസവിച്ച ദിവസം എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. ഓ, നിന്റെ ബർത്ത്ഡേ ആണല്ലേ. ആ, അതുകൂടി ആന്റി ഓർമ്മിപ്പിക്കണം. എൽകെജി കുട്ടിയല്ലേ. നീയപ്പത്തി സൂര്യന്റെ പിറന്നാൾ ഓർമ്മയുള്ള ഒരാളും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആ, അപ്പൊ പഴം, പപ്പടം, പായസം. യുവർ ഫേവറിറ്റ് ഉള്ളിത്തീയൽ സ്പെഷ്യൽ ബൈ പ്രിയ മേനോൻ. അടിപൊളി തന്നെ. അടിപൊളിയൊക്കെ പിന്നെ ആകാം. ആദ്യം പോയി കുളിച്ച് ഡ്രസ് മാറി മര്യാദയ്ക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ഓക്കെ മാഡം. കുടിക്ക്, ഓണക്കാലായി. കഴിക്കാറായോ? പച്ചക്കറികളാ ഇഷ്ടാവോ? ഇവിടെ ആരും മത്സ്യമാംസാദികളൊന്നും കൂട്ടാറില്ലേ, അതെങ്ങനെയാ? വെക്കാനും അറിയില്ല. അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല. പിന്നെ വല്ല ഉള്ളിത്തീയിലൊക്കെ ഉണ്ടെങ്കിൽ. ഈശ്വര, ഉള്ളിത്തീയിൽ ഇഷ്ടമാണോ? ഇവിടെ സുമംഗലയ്ക്കും അതെ, ജീവനാ. ഉണ്ടാക്കിയിട്ടുണ്ട്, പോന്നോളൂ. യുവർ ഫേവറിറ്റ് ഉള്ളിത്തീയൽ സ്പെഷ്യൽ ബൈ പ്രിയ മേനോൻ. ഇവിടെ കൂടി ഈ 10 ലക്ഷത്തിന്റെ പോളിസി എന്ന് പറയുമ്പോ എത്ര രൂപ പ്രീമിയം അടക്കേണ്ടി വരും? ക്വാർട്ടർലി ഒരു 25,000 രൂപയ്ക്ക് അടുത്ത് വരും. അത് അടക്കാൻ സൂര്യദാസിന് ബുദ്ധിമുട്ടുണ്ടാവില്ലോ. 10 ലക്ഷം കിട്ടണമെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാതെ പറ്റുമോ? ഇതാവന്നെ സൂര്യ സാറിനെ ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കണമെന്ന് കുറച്ച് ദിവസമായി കുട്ടികൾ പറയുന്നു. തറവാട്ടി വെച്ച് അവർക്ക് സൂര്യദാസിനെ ശരിക്കും പരിചയപ്പെടാൻ പറ്റില്ലല്ലോ. പരിചയപ്പെടാനൊക്കെ ഇനി ആവാലോ. സാറില്ല, പരിചയപ്പെടാൻ ചിലപ്പോ ഞാൻ ഉണ്ടായില്ലെങ്കിൽ. സൂര്യൻ എങ്ങോട്ട് പോണു? അല്ല, ഞാൻ സൂര്യൻ എങ്ങും പോണില്ല. കഥ എഴുതാൻ തുടങ്ങിയ ആള് പിന്നെ വാത്മീയുടെ മാതിരിയാ. ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവും. ഒരു പ്രത്യേക ലോകത്തിലാ അല്ലേ സൂര്യ? എവിടെ അവര്? വാതിലിന്റെ പിന്നിൽ മറഞ്ഞു നിക്കുക. അഖില ലോക പ്രശസ്തയെ. മകളാണോ? മക്കളാണ്. ഇതെന്റെ ഫസ്റ്റ് പ്രീമിയം അഖില, ഇത് സെക്കൻഡ് പ്രീമിയം ലോക, ഇവൾ അവസാനത്തെ പ്രീമിയം പ്രശസ്ത. അഖില ലോക പ്രശസ്ത. കൊള്ളാലോ. ഇവൾക്ക് പകരം ആൺകുട്ടിയായിരുന്നെങ്കിൽ പ്രശസ്തൻ എന്ന് പേരിട്ടുള്ളത് വിചാരിച്ചിരിക്കുന്നു ഞങ്ങളല്ലേ. മൂന്നാള് പഠിക്കുക. ഞാൻ നയൻത്തിലാ. മൂന്നാളും നന്നായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടി കേൾപ്പിച്ചു കൂടും മക്കളെ. മുസ്തഫ മുസ്തഫ പാട്ട് പാടും മക്കളെ. മക്കളെ മുസ്തഫ ഇബ്രാഹിം കേട്ടിട്ട് പോവാൻ മേനെ, എനിക്കിനി അധികം സമയം ഉണ്ടാവില്ലോ. ആളെ ഇനി ധൃതിപ്പെടുന്ന എന്തിനാ അങ്ങോട്ട് ഇരിക്കേ. ദേ, നമ്മൾ നമ്മളെ കണ്ടീഷൻസ് മറക്കണ്ട. കണ്ടീഷൻസ്? അതെ, ആളൊരു ഭയങ്കര മടിയനാ. എത്രയും വേഗം കഥ തീർത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഇവന്റെ കഥ തീർന്നാലല്ലേ പണം കിട്ടൂ. വാ, നമുക്ക് പോകാം. ഇല്ലേ കഥ ആകെ കൊഴയും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മോഡ മുസ്തഫ ഇനി ഒരിക്കലാകാം. തൊഴിലാണ് എന്റെ ഈശ്വരൻ. ഓ, എന്റെ അതേ പോളിസി. തൊഴിലാണ് ഈശ്വരൻ. അതെ, ഈ പോളിസി. ഈ പോളിസി എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും? അതൊക്കെ ടപ്പൊന്ന് ഞാൻ ശരിയാക്കി തരാം. പിന്നെ സൂര്യനെ ഞാൻ LIC ചേർത്ത വിവരം തറവാട്ടിൽ ആരോടും പറയണ്ട. അതെന്താ പറയണ്ട? അതന്നെ. അതെന്താ പറഞ്ഞാലേ? അവന്റെ എഴുത്ത് മുടങ്ങുന്നു. ഓ, ഡിസ്റ്റർബൻസ്. ഓക്കെ, അളയും പൊക്കോ. ഞാൻ പിന്നെ വരാട്ടാ. അപ്പൊ എനിക്കിനി മരിക്കാലോ, ഇന്നോ നാളെയോ? വേണ്ട വേണ്ട, ഉടനെ വേണ്ട. LIC പോളിസി ഓക്കെ ആയിട്ട് രസീതി വരട്ടെ. മാത്രല്ല, പോളിസി ചേർന്ന് ഉടനെ മരിച്ച ചിലപ്പോ സംശയം തോന്നിയാലോ. എന്റെ അളിയനാണെന്നൊന്നും കരുതണ്ട, ആള് ഭയങ്കര പാരയ. ഓ, പക്ഷെ ഈ മരിക്കാൻ സമയം കാത്തുള്ള ഇരിപ്പുണ്ടല്ലോ, ഭയങ്കര ബോറാ. അങ്ങനെ ഇരിക്കണ്ട, നമ്മുടെ തൊടിയിലോ പറമ്പിലോ ഇറങ്ങി നടക്കുക തന്നെ. എന്തായാലും നിന്റെ ഏട്ടൻ ഭാഗ്യവാന്. എന്തായാലും നിന്റെ ഏട്ടൻ ഭാഗ്യവാനാ. സൂര്യദാസിന് എന്തെങ്കിലും അപകടം പറ്റിയാ കിട്ടുന്ന 10 ലക്ഷത്തിന്റെ അവകാശമായിട്ട് പേര് വെച്ചിരിക്കുന്ന എന്റെ അളിയന്റെ. ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. എന്നാ സൂര്യൻ നമ്മുടെ അകലമോൾക്കൊന്ന് ആലോചിച്ചാലോ? ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കാം. എന്താ ഞാൻ അഴക്കാ, എത്ര നേരെ കാത്തിരിക്കണെന്നറിയോ? സോറി ഡിയർ. സോറി ഡിയർ, സോറി ഒന്നും പറയണ്ട. ടിവിയാണ് എന്താ വരാത്ത? വീട്ടിൽ നിന്നൊന്നും ചാടാൻ പറ്റണ്ടേ? തന്റെ ഫാമിലി പോലെ ഒന്നും അല്ല, ശുദ്ധ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാർട്ടികളാ. ഒറ്റയ്ക്ക് അളഞ്ഞു നടന്ന മുട്ട് തല്ലി ഓടിക്കുന്ന അച്ഛൻ പറഞ്ഞിരിക്കണേ. ഇതെവിടെന്നാ? ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരട്ടെ? ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ വിളിക്കാം. എടാ ചൂണ്ട, മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ലല്ലോടാ. അതിനു മുമ്പ് തുടങ്ങിയ റൊമാൻസ് ഇന്ന് നിന്റെ അച്ഛനടുത്ത് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. സമയമാകുമ്പോഴോ? യാ, ഞങ്ങളുടെ ലവ് അനിയത്തി പ്രാവിലെ പോലെയാ. രണ്ടുപേരുടെയും ഫാമിലി സമ്മതിച്ചാ മാത്രമേ കല്യാണം കഴിക്കൂ. അതുവരെ ഇത് ആരോടും പറയരുത്. ഈ പോവാണെങ്കിൽ ഞങ്ങൾക്ക് എടുത്തോ, പക്ഷെ ആരോടും പറയരുത് പ്ലീസ്.
അവളുടെ പേരെന്താ? പ്രിയ. എന്താ അങ്കിൾ ആലോചിക്കുന്നത്? ഏയ് നത്തി. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ചൂണ്ടയിൽ നടക്കട്ടെ. പൊന്നിൽ കുളിച്ചു